എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഷിനാസ് ഹായ് വന്നിട്ടുണ്ട്. ഹായ്, ഞാനൊരു 8 മണിക്ക് ലൈവ് വരാമെന്ന് പറഞ്ഞിട്ട് ഇത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ലേറ്റായി. അപ്പോൾ നിയാസിക്ക ഹായ് വന്നിട്ടുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. നിയാസിക്കൊക്കെ വന്നിരുന്നു, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പീസ് ലവ് ഹായ് വന്നിട്ടുണ്ട്. രമേശ് ഹായ് വന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. ജോർജ്, സജി, കല്ലിച്ചേത്ത്, താങ്ക് യു സോ മച്ച്. പിന്നെന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ, ഞാൻ ഏതാ റിനിരാജ് ഫാൻസ് ഒഫീഷ്യൽ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ആക്ച്വലി എൻ്റെ കേക്ക് കട്ടിംഗ് ഒക്കെ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുപാട് പേര് പറഞ്ഞിരുന്നു ഇന്ന് ലൈവ് ഒക്കെ വരാനായിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇന്ന് എന്തായാലും ലൈവ് വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നെയാ. പിന്നെ ഹാപ്പി ബർത്ത്ഡേ കറുത്ത മുത്തേന്ന് നിയാസ് എബി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട് എല്ലാവരോടും. ഒരുപാട് നന്ദി. നിയാസിക്ക ചോദിച്ചിട്ടുണ്ട് ഗിഫ്റ്റൊക്കെ ഇഷ്ടമായോ ചോദിച്ചിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ എനിക്ക് കുറേ ഗിഫ്റ്റ്സൊക്കെ കിട്ടിയിട്ടോ, എല്ലാം വളരെ അടിപൊളിയായിരുന്നു. നിയാസിക്കാൻ്റെ സെലക്ഷൻ സൂപ്പറായിട്ടുണ്ട്. നല്ല കളറും നല്ല രസമുണ്ടായിരുന്നു. ഇൻസ്റ്റ അത് ഹലോ ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. താങ്ക് യു ഇൻസ്റ്റ അത്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി പറയുന്നുണ്ട്. അനൂപ്, താങ്ക് യു സോ മച്ച്. പിന്നെ വേറെന്തൊക്കെയാ? രാഹുൽ രാധാകൃഷ്ണൻ ഹായ്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം? വേറെന്തൊക്കെയാ വിശേഷം? രാഹുൽ എം കെ ഹായ് പറയുന്നുണ്ട്. ഹായ് ഫാരിസ് പി എം ഹായ്. സ്റ്റാർ മാജിക് പ്രാന്തൻ ഹായ് പറയുന്നുണ്ട്. സ്റ്റാർ മാജിക്കിൻ്റെ ഇഷ്ടമുള്ള കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഇന്നിങ്ങനെ വിയർക്കാണല്ലേ. പിന്നെ എന്താ പറയുക, ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള അങ്ങനെ സെലിബ്രേഷൻ അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. ആ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം അല്ലേ. സാധാരണ ബർത്ത്ഡേക്കായും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ 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 ഇവിടെ എൻ്റെ കസിൻസും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഓടിച്ചാലും നടക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ പിന്നെ എന്താ, ഷൂട്ടിങ്ങിലാണോ ചോദിച്ചിട്ടുണ്ട്. ഷൂട്ടിലൊന്നുമല്ല, ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. ഇപ്പം ഞാൻ വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല. കിച്ചൂസ് ഹാപ്പി ബർത്ത്ഡേ റിനി പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ദി ബ്ലാക്ക് ഡെവിൾ ഹായ് പറയുന്നുണ്ട്. ഹായ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഒരു ചേച്ചി ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയണം. പിന്നെ എന്താണ് പറയുക? പിന്നെ എനിക്കൊരു ഹായ് തെരി പറയുന്നുണ്ട്. അഞ്ജൂസ് ഹായ്. ഒരു പാട്ട് പാടൂ, ബർത്ത്ഡേ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ ലൈവിലും വന്ന് ഞാൻ പാട്ട് പാടാറുണ്ട്, കൊളാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ ഇപ്പം എന്താ, പാട്ട് പാടാൻ പറ്റില്ല കാര്യം. ഒന്നാമതേ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല, മീൻസ് കൊള്ളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു സന്തോഷത്തിന് നിങ്ങളൊക്കെ അതെങ്കിലും കേട്ട് ചിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പാടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒട്ടും എൻ്റെ തൊണ്ട വയ്യ കാര്യം. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കസിൻസിൻ്റെ, അപ്പോൾ അലച്ചലച്ചലച്ച് വയ്യ. അതുപോലെ ഇന്ന് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. ആൻറ്റിയും റിലേറ്റീവ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു.
സാഗർ SB5 എന്താ മോളുസെ ജാടയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സാഗരേട്ടൻ, സാഗരേട്ടന് ഇന്നലെ വരാൻ, ഇന്ന് ബർത്ത്ഡേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സാഗരേട്ടന് വരാമെന്നല്ലേ. സാഗരേട്ടൻ ആരാന്ന് പറയട്ടെ. ചിന്നു ആരാന്ന് പറയട്ടെ. സാഗരേട്ടൻ ചേച്ചി കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് കേട്ടോ. എൻ്റെ ചേച്ചി കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ട്, അവർക്കൊന്നും ഇന്ന് വരാൻ പറ്റിയില്ല, ജോലി ഉള്ളതുകൊണ്ട് ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ ഇന്നലെ വന്നു. ഇന്നലെയും ഞാനൊരു കേക്ക് കട്ട് ചെയ്തു. ഭയങ്കരമായിട്ട് ഇന്നലെ ആഘോഷിച്ചിട്ടാണ് അവർ. കുറേ ലേറ്റായി, മീൻസ് കുറേ മീൻസ് ഞങ്ങളിവിടെ ചെറുതായിട്ടിങ്ങനെ എന്താ പറയുക, ബലൂൺസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് സാഗരേട്ടനും സാഗരേട്ടൻ്റെ ഫ്രണ്ട് മാറ്റിച്ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബലൂൺസൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇന്നലെ അവർ പോയത്. അബി റോക്സ് പറയുന്നത് ചേച്ചി എന്താ ജാടയാണോ നമ്മളെ മൈൻഡ് ചെയ്യുന്നത്. അനിരുദ്ധ് പറയുന്നത് എത്ര വയസ്സായി എന്ന് ചോദിച്ചിട്ടുണ്ട്. 21 വയസ്സായി എനിക്ക്. 21 വയസ്സായി. ഓ എന്താ അഹങ്കാരം, ജാട 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 എന്നൊക്കെ പറയുന്നുണ്ട്. ഗായത്രി ആരാ, ഗായത്രി എന്ന് പറഞ്ഞിട്ട് ആരോ പറയുന്നുണ്ട്. എഴുതിച്ച് കോടി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറും നെഗറ്റീവ് പീപ്പിൾസ് ആണ്. അവർക്ക് കാണണ്ടെങ്കിൽ കാണണ്ട, ഞാൻ എനിക്കിഷ്ടമുള്ളവർ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വെറും നെഗറ്റീവ് പീപ്പിൾസ്. പിന്നെ കടാല് കൊടാല് കൊറോണയൊക്കെ പാടാൻ പറഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റ് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇടാം കേട്ടോ. പിന്നെ വിശാൽ എസ് മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ബർത്ത്ഡേയുടെ അന്ന് ഏജ് പറയല്ലേ എന്ന് പറയുന്നുണ്ട്. അയ്യോ സലാമുക്ക മിസ്സിങ് പറയുന്നുണ്ട്. സലാമുക്ക, അയ്യോ സലാമുക്ക കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ. സലാമുക്ക ഇപ്പോൾ സൗദിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം സലാമുക്കാന് ഇപ്പോൾ ലീവിനൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട് മിസ് ചെയ്തു സലാമുക്ക. കുറേ പറയണ്ടായിരുന്നു ബർത്ത്ഡേ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ആഘോഷിക്കണം എന്നൊക്കെ. സലാമുക്ക ഒത്തിരി മിസ് ചെയ്തു. കാര്യം ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ സലാമുക്കാന് ഭയങ്കര ഇതായിട്ടുണ്ട്. മുനീർ ഖാൻ പറഞ്ഞിട്ടുണ്ട് ഇഗ്നോർ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. സീരിയസ്ലി, കാര്യം എന്ന് വെച്ചാൽ ലൈവിൽ ഞാൻ പോകുന്ന ലൈവിൽ എനിച്ച് പോടി എന്നൊക്കെ പറയാനായിട്ട് എന്താണ്, ഞാൻ അവരെയൊന്നും ചെയ്യുന്നില്ലല്ലോ. കുറച്ച് ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നതല്ലേ. അതല്ല, ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാ തോന്നുക, നമ്മൾ ലൈവിൽ പോകുമ്പോൾ മറ്റൊരാൾക്ക് എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യണേ. ഒരു നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു കാര്യം, ഒരു ഒന്നും പറയണ്ട, അറ്റ്ലീസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ലൈവ് കാണാതെ പോയാൽ പോരെ. പിന്നെ അല്ലാതെ ഒരു നല്ല ദിവസം വന്നിട്ട് നമ്മുടെ ലൈവിൽ വന്നിട്ട് എന്തിനാണ് നെഗറ്റീവ്സ് ഉണ്ടാക്കണേ. കുട്ടി നെഗറ്റീവ് ഇട്ട് പറയണം, പക്ഷെ പറയണത് നല്ലതാണല്ലോ. ഞാനത് വായിച്ചു, അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി ദ ലക്കി പറയണം, ചേച്ചി പറയുന്നവർ പറയട്ടെ നമുക്ക് പൊളിക്കാം. ആ ഞാൻ അങ്ങനെ ഒരു മെസ്സേജാണ് കണ്ടത്. ആക്ച്വലി ഇത്ര നമുക്ക് നല്ല മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നാലും അതിനിടയിൽ ഒരു നെഗറ്റീവ് വന്നാൽ മതി. അതിന് നാം വേണ്ട കൂടി പോയിട്ട് ഞാൻ കുറച്ച് ആധികാരികമായിട്ടൊക്കെ സംസാരിച്ചാൽ. സ്റ്റാർ മാജിക്ക് നോബിച്ചേട്ടനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നോബിച്ചേട്ടൻ സൂപ്പറാണ്, അടിപൊളിയാണ്. ചേച്ചി ഒരു ഹായ് വന്നിട്ടുണ്ട്. ബായ് കോൾ മേച്ചു. ഹായ് വൃന്ദ, സാന്ദ്ര, ഹായ്, ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. നിയാസൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിനിയുടെ കൂടെ ഞങ്ങളുണ്ട്. ആക്ച്വലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കാര്യം ബർത്ത്ഡേ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. കാര്യം എന്താ പറയുക, നിയാസിക്ക, അർഷാദിക്ക, വിജയ് എന്ന് പറഞ്ഞിട്ട് അവർ മലപ്പുറത്തു നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ വന്നതാണ്. ആക്ച്വലി അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ മാജിക്, സ്റ്റാർ മാജിക് സ്റ്റാർസ്, ഒരുപാട് സ്റ്റാർ മാജിക് ഫാൻസ് ഗ്രൂപ്പ് ഇങ്ങനെയുള്ളതുകൊണ്ടാണ് കേട്ടോ.
സ്റ്റാർ മാജിക് സ്റ്റാർസ് ആണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ എന്താ സ്റ്റാർ മാജിക്കിലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു 3-5 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഈ ലൈവ് വന്ന് ചുമ്മാ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ. ഹായ് റിനി ചേച്ചി, ലിജിൻ അച്ചു പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ജിൻസി ചോദിക്കുന്നത്, ചിന്നു ചേച്ചി എവിടെയാണ് ചോദിക്കുന്നുണ്ട്. ചിന്നു ചേച്ചി ഇവിടെ എവിടെയോ ഉണ്ട്. ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ബഹളം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ സംസാരിച്ച് നാട്ടിൽ നിന്ന് കസിൻസും പിന്നെ എൻ്റെ ഫ്രണ്ട് ഗൗരി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളൊപ്പം എല്ലാവരും ഭയങ്കര ബഹളമായിരുന്നു. അപ്പം ഞാൻ എല്ലാവരെയും പ്ലീസ് കുറച്ച് നേരത്തേന് ഞാനൊന്ന് ലൈവ് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മിണ്ടാതിരുത്തിക്കുക. അപ്പോൾ എല്ലാവരും പുറത്ത് പോയിരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ കാറിൽ പോയിരുന്നിട്ടങ്ങാണ് ലൈവ് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ പുറത്ത് പോയി. അപ്പം ഞാനിപ്പോൾ അകത്തിരുന്ന് ലൈവ് ചെയ്യാം. പിന്നെ ഗോകുൽ എവിടെ, ഞങ്ങളുടെ ഗൗരി അമ്മച്ചി എന്ന് പറയുന്നുണ്ട്. ഗൗരി ഇവിടെ ഉണ്ട്, പക്ഷെ വിളിച്ചാൽ വരില്ല അവള്. ഗൗരി അവള് വരില്ല. എല്ലാരെയും ലൈവിൽ എനിക്ക് കാണിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരും വരില്ല. വരുവാണെന്നുണ്ടെങ്കില് ഗൗരി നിന്നെ കാണണമെന്നാരോ ഇല്ല, വരില്ല. പിന്നെ പിന്നെ എൻ്റെ വേറെ ഫ്രണ്ട് ഹനുമ ചേച്ചി ഉണ്ടായിരുന്നു. ഹനുമ ചേച്ചി ആക്ച്വലി ഇപ്പം അങ്ങോട്ട് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്, പക്ഷെ പിന്നെ ആളെ കണ്ടില്ല. പിന്നെ ഞാൻ രാവിലെ ഭയങ്കര ക്ഷീണം എന്താണെന്ന് അറിയില്ല. ഞാനാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇടിയപ്പവും സ്റ്റൂവും ആയിരുന്നു. അപ്പം ഞാനാണ് രാവിലെ എണീറ്റ് ചിക്കൻ സ്റ്റൂ ഒക്കെ വെച്ച്, വെളുപ്പിനെ 4 ആയപ്പോൾ ഞാൻ എണീറ്റു. ഭയങ്കരമായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ മുനീർ ഖാൻ ചോദിച്ചിട്ടുണ്ട്, ഹനുമാൻ ചേച്ചിയോ ചോദിച്ചിട്ടുണ്ട്. ഹനുമാൻ എന്നല്ല, അത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ഹനുമാൻ അപ്പോൾ ആക്ച്വലി ഹനുമാൻ എന്നാണ് പേര്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഹനുമാൻ ഭക്തി അങ്ങനെ എന്തോ അതിൻ്റെ ഒരു ഇതിൽ തന്നെ ഇട്ട പേര് തന്നെയാണ് ഹനുമാൻ എന്നുള്ളത് കേട്ടോ. പിന്നെ സ്റ്റാർ മാജിക്കിൽ ചേച്ചിയുടെ ഫേവറേറ്റ് ആണ്, എല്ലാവരും ഫേവറേറ്റ് ആണ്, എല്ലാവരും ഇഷ്ടമാണ്. ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത്, സൂപ്പറായിരുന്നു. പക്ഷേ എരി കുറച്ച് കുറഞ്ഞു പോയി എന്ന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം ശരിയാക്കാം, നെക്സ്റ്റ് ടൈം എരി ഇട്ട് കൊടുക്കാം. വൈദേഹി രതീഷ് എന്താ മൈൻഡ് ഇല്ലാത്തത് ചോദിക്കുന്നത്. അയ്യോ വൈദേഹി ചേച്ചി എനിക്കറിയാം കേട്ടോ, നമ്മുടെ ഞങ്ങൾ ഒരേ നാട്ടുകാരാ. അപ്പോൾ ചേച്ചിയുടെ കൂടെ പഠിച്ചതാ, അപ്പോൾ കണ്ടില്ല. ഹനുമാനും ചക്കരി എന്ന് ചോദിച്ച് ലൈവിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പൊ കുറച്ചു മുന്നേ അങ്ങോട്ട് പോയ ആളാണ് ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ല. എവിടെയാണ് അറിയില്ല. ഐസ് പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ടേ. ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ, അതുകൊണ്ട് ലെൻസ് ഒക്കെ വെച്ചിട്ട് ചെറുതായിട്ട്. ചേച്ചി ചിന്നു ചേച്ചിനെ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ചിന്നു ചേച്ചി വരില്ല, വിളിച്ചാലും വരില്ല. ഇതിൽ ലക്കി ചേച്ചി നെയ്യും പറഞ്ഞ് ഹായ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് ഹനു ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാളവിക മൈൻ ചെയ്യണില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് സൺഡേസ് പി. വെറുതെ രസത്തിന് എപ്പോഴും നമുക്കൊരു ചേഞ്ച് ഒക്കെ ഒന്ന് വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. ജനിച്ച ഇയാൾ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റാർ മാജിക് അഡിക്ട്. എല്ലാവർക്കും ഡൗട്ടാണെന്ന് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചോദിക്കണേ. ആക്ച്വലി എൻ്റെ ജനിച്ച ഇയാൾ 99 ആണ്. എനിക്കത് പറയാനൊന്നും ഓരോരുത്തർ പറയുന്നത് വയസ്സ് പറയരുത്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഡൗട്ട് ഉണ്ടായിട്ട് ചോദിച്ചാന്ന് എനിക്ക് മനസ്സിലായി 99 ആണ്. ഇടയ്ക്ക് വെച്ചിട്ടേ ഞാൻ ഈ ആസ്ക് മീ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുമ്പോഴത്തേനും, അല്ലെങ്കിൽ അല്ലാതെ തന്നെ എനിക്ക് നോർമലി ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മെസ്സേജാണ് എത്ര വയസ്സായി എന്നുള്ളത്. കാര്യം പലയിടത്തും ഞാൻ ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാ പറ്റാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ
ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എന്താ ഒരു പണി ചെയ്തതെന്ന് വെച്ചാല് ഞാൻ എൻ്റെ ലൈസൻസിലെ ബാക്കി ഡീറ്റെയിൽസൊക്കെ മറിച്ച് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ മാത്രം ഇട്ടിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. അതാകുമ്പോൾ എനിക്കിനി പറയണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ശിംബ ചേച്ചി ഹാപ്പി ബർത്ത്ഡേ ഡിയർ പറഞ്ഞിട്ടുണ്ട്. ശിംബ ചേച്ചി ആരാന്ന് വെച്ചാൽ മുന്നേ ഞാൻ പറഞ്ഞില്ലേ, സാഗർ ചേട്ടൻ. സാഗർ ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫാണ്. പിന്നെന്താ, എസ് വി പഞ്ചിക ലവ് യു ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ലവ് യു സോ മച്ച്. സുജിത് ജിയ ചേച്ചി മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കണ്ണില് ലാഷും ലെൻസും വെച്ചിട്ടുണ്ട്. പ്ലസ് ടുവിൽ എത്ര പ്ലസ് ഉണ്ടായിരുന്നു എന്നാണ്. പ്ലസ് ടുവിലൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ? ഇല്ലല്ലേ, ഉണ്ടായിരുന്നു മമ്മി, ഉണ്ടായിരുന്നില്ലേ? എനിക്കൊന്നും വന്നിട്ടുണ്ടോ? അല്ല, എനിക്കറിയില്ല, വലിയതൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഞാൻ മറന്നുപോയി. എന്തായാലും വലിയതൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ജയിച്ചൊക്കെ പോകുന്നു. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, അത്ര ഹൈ ലെവലിൽ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഫോർ എ പ്ലസ് ഒന്നുമില്ല. ജസ്റ്റ് എന്താ പറയുക, എന്തോ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. രാഹുൽ എന്താ നമ്മളെയൊക്കെ ഒരു മൈൻഡ് ഇല്ലാത്തത്, സാധാരണക്കാരായോണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനും സാധാരണക്കാരിയാണ്, നമ്മളെല്ലാരും സാധാരണക്കാരല്ലേ. അമ്മയ്ക്കൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്. എഡിറ്ററായ ഞങ്ങൾക്ക് കൂടി, പോക്രി സാറൻ എഡിറ്ററായ ഞങ്ങൾക്ക് കൂടി ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. പോക്രി സാറൻ ഹായ്. രാഹുൽ കെ ടി പി ആ ഞാൻ പോവാ പറഞ്ഞിട്ടുണ്ട്. മുല്യം വായിച്ചിരുന്നല്ലോ. വിനീത് വിജിത ഒന്ന് മൈൻഡ് ചെയ്ത് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്പുക്കുട്ടി പറഞ്ഞിട്ടുണ്ട് ജയിച്ചല്ലോ അത് മതി എന്ന്. സീരിയസ്ലി ജയിച്ചാ പോരെ, വേറെന്താ വേണ്ടേ? ജസ്റ്റ് ഒന്ന് ജയിക്ക, വേറെന്താ വേണ്ടേ? നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടായാൽ മതി, ബാക്കി പരീക്ഷയൊക്കെ ജയിക്കുക അത്ര. കണ്ണൻ ഇസ് എ കേക്കൂയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ചോറ് കഴിച്ചോന്ന് ചോദിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ല, കഴിക്കണം. മിസ്റ്റർ സ്പാർക്കി ഹായ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് അഞ്ജൂസ്. ഹായ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഹായ് പിന്നെ ബിജി രാജു 2020. എന്റെ മമ്മി അപ്പുറത്ത് നിന്നിട്ട് മെസ്സേജ്. എക്സാം ഇന്ന് വരും നാളെ പോവും. അതെ, എക്സാം ഇന്ന് വരും നാളെ പോവും. എന്നാലും പഠിക്കാൻ കഴിവുള്ളവരൊക്കെ മാക്സിമം പഠിച്ച് മാർക്കൊക്കെ വാങ്ങണം കേട്ടോ. ഒരു എന്താ പറയാ, ഒരു സാമാന്യ മര്യാദ വേണം എല്ലാത്തിനും. എന്തിനും ഒരു അതൊക്കെ എക്സാംസ് ഒക്കെ ജയിക്കണം കേട്ടോ. സപ്ലിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്നവർക്ക് ഹായിന്ന് വന്നിട്ടുണ്ട് വിശാൽ. ത്രിവാണ്ടം കഴിപ്പോ നമ്മളെ മൈൻഡ് ചെയ്യൂ, കുറെ നേരമായി മെസ്സേജ് അയക്കുന്ന റിപ്ലൈ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹായ് അജ്മൽ നസർ റിപ്ലൈ പറഞ്ഞു. ഹായ് അജ്മൽ. പിന്നെന്താ പറയാ, പിന്നെന്താ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ബർത്ത്ഡേ. കുറേ നാളായി ആക്ച്വലി. 10th പാസ്സായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 10th ഞാൻ പാസ്സായതാ. മേക്കപ്പ് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഒരു പ്രശ്നമുണ്ടേ, നമ്മൾ മേക്കപ്പ് ഒട്ടും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുത് വന്നിട്ട് പറയും ഒരു ഇച്ചിരി മേക്കപ്പൊക്കെ ഇടായിരുന്നു കേട്ടോ, അറ്റ്ലീസ്റ്റ് ഒരു ഇച്ചിരി ലിപ്സ്റ്റിക് എങ്കിലും ഇടായിരുന്നു. നമ്മൾ ഇത്രയും മേക്കപ്പ് ചെയ്ത് വരാണെന്ന് പറയും, മേക്കപ്പ് ഒന്നും വേണ്ടായിരുന്നു, എന്തിനാ ഇത്രയും മേക്കപ്പ് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി മേക്കപ്പ് പ്രൊഡക്ട്സ് കമ്പനിക്കാരും കൂടെ ജീവിച്ചു പൊക്കോടെ. പിന്നെന്താ
റിൻചേച്ചിയുടെ ബർത്ത്ഡേ ആണോന്ന് റിൻ യു 786 ചോദിച്ചിട്ടുണ്ട്. അതെ, ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. ഞാസിക്ക ബീഫ് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഞങ്ങളുടെ മെനു ഉച്ചയ്ക്ക് ചോറ് തന്നെയായിരുന്നു കേട്ടോ, ബീഫും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീട്ടിൽ വന്നിരുന്നെങ്കിൽ എല്ലാവർക്കും കഴിക്കാം. പിന്നെ പിന്നെ എന്തൊക്കെയാ വിശേഷം? അരുൺ ചെപ്ലി ചേട്ടൻ്റെ ഒരു ഹായ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ ഇന്നിവിടെ. ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ബർത്ത്ഡേക്ക് വരത്തില്ല. ഇന്ന് രാവിലെ കൂടെ എനിക്ക് മെസ്സേജ് അയച്ചു, വരത്തില്ല, എനിക്ക് വേറെ വർക്കുണ്ട്, ഞാൻ മിസ്സ് ചെയ്തു. അപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ ഉള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെപ്പല്ലി ചേട്ടൻ എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാറില്ല ചേട്ടൻ. അപ്പോൾ ഒരു കുഴപ്പമില്ല, വാ. അപ്പൊ കാണിച്ചു തരാം. ചെപ്പലി ചെപ്പലി ചേട്ടൻ തലമുടിയൊക്കെ റെഡി ആക്കാണ്. വാ ഇരിക്കും. ഇതാണ് ചെപ്പലി ചേട്ടൻ. എന്റെ കുറെ ഫോട്ടോസൊക്കെ ചെപ്പലി ചേട്ടനാണ് എടുത്തത്. അപ്പൊ ഇന്ന് രാവിലെ ഒക്കെ പറഞ്ഞു, മെസ്സേജ് അയച്ചു, പറഞ്ഞു വരില്ല, ഞാൻ വരില്ല. അപ്പോ ഒരു സർപ്രൈസ് കൊടുക്കാൻ നോക്കി, പക്ഷേ അത്ര സെറ്റ് ആയില്ല. എന്നാലും സീരിയസ്ലി ഞാൻ ഇട്ടുപോയി. കാര്യം ഞാൻ വിചാരിച്ചു വരില്ല എന്ന് വിചാരിച്ചപ്പോ എന്താ വേറെ ഒന്നുമല്ല, വന്നാ കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള ചുമ്മാ ചുമ്മാ. പാവാണ്, നല്ലൊരു ഇഷ്ടമാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, അങ്ങനെ പെട്ടെന്ന് രാവിലെ നോക്കിയപ്പോഴത്തേനും ദൈവം വീടിനകത്ത് വന്നിരിക്കണം. അപ്പൊ ഞാൻ സത്യമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. രാവിലെ കൂടെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കും എന്ന് വന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ആസ്മിയെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴേ ആരോ ഒരാൾ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചുമ്മാ ചുമ്മാ പോയതാട്ടോ. ആസ്മിയെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളപ്പോ ആരോ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, എന്താ ഈ ഇടയ്ക്ക് ഫോട്ടോസൊക്കെ എടുത്ത അരുൺ ചെപ്പള്ളിയെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പൊ കൊറേ പേര് ചോദിച്ചു ഇത് അവൻ തന്നെയാണോ നിന്നോട് ചോദിച്ചതൊക്കെ. പക്ഷെ അല്ല കേട്ടോ, വേറെ ആരോ ചോദിച്ചത്. പുള്ളിയും തപ്പീനെ ആരാണ് എൻ്റെ അടുത്ത് ചോദിച്ചു കുറെ, ആരാ അത് ചോദിച്ചത്? അല്ല പെൺകുട്ടികളും ആണെന്നുണ്ടെങ്കിൽ പഞ്ചാര ഇടിക്കാലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കാം. ഏറെക്കുറെ ചേച്ചി ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരോൺ ജോസ് ഫോട്ടോസൊക്കെ ഓരോ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ പലരും പലരായിരിക്കും. ഫുഡിയാ ചോദിച്ചിട്ടുണ്ട്, റെയിൻബോ ഫുഡിട്ടില്ല, ഫുഡണം. മുനിർ ഖാൻ മുങ്ങി മുങ്ങി പറഞ്ഞിട്ടുണ്ട്, മുങ്ങി. സബിൻ ലൽബ പിറന്നാൾ ദിന ആശംസകൾ സഹു പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. പിന്നെന്താ പിന്നെന്താ വിശേഷം? ചിന്നു ചേച്ചിയുടെ ഹായ് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ദാവൂദ് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഹായ്. പിന്നെ പിന്നെന്തൊക്കെയാ വിഷയം? പിന്നെ എനിക്ക് എനിക്ക് കിട്ടിയതിലൊക്കെ വളരെ സ്പെഷ്യലായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ ഇന്ന് കിട്ടി കേട്ടോ. അപ്പം വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആരെങ്കിലും ഒക്കെ നടത്തി തരാനുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, കുറേ ഗിഫ്റ്റൊക്കെ കിട്ടുമല്ലോ. ഭയങ്കര സ്പെഷ്യലായിട്ട് ഇതിന് വെള്ളം മാറ്റണം അല്ലേ. സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടി. കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ? ഒരു ഫൈറ്റർ ഫിഷ്, ഭയങ്കര ഇഷ്ടമായി. മീൻസ് നമുക്കിതൊരു എന്താ പറയുക, ഒരു ജീവനുള്ള ഒരു സംഭവമല്ലേ. അപ്പം ഇത് തന്നെയായിരുന്നു ഏറ്റവും സ്പെഷ്യലായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതിനെ കെയർ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ കസിൻ ചേച്ചി തന്നതാണ്, റിജി ചേച്ചി തന്നതാണ്. ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് അത്. ഇതൊരു നല്ലൊരു എന്താ പറയുക, ഒരു മെറൂൺ കളർ, മെറൂൺ എന്തൊക്കെ മിക്സ് കളർ ഫൈറ്റർ ഫിഷാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. പിന്നെ
പിന്നെന്താ, ഹാപ്പി ബർത്ത്ഡേ ടു യു വന്നിട്ടുണ്ട് ജിനുരാജ്, ജിനു താങ്ക് യു സോ മച്ച്. ദി ലക്കി വന്നിട്ടുണ്ട്, എല്ലാവരെയും ഒന്ന് കാണിക്കുമെന്ന് വന്നിട്ടുണ്ട്. ആരൊക്കെ വരും എന്റെ ലൈവിൽ ഒന്ന് കാണാൻ? ഗൗരി, എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാരെയും കാണിക്കണമെന്ന്. പക്ഷെ ഇവിടെ എല്ലാരും പലയിടത്ത്, എല്ലാരും പലയിടത്ത് ഇരുന്നിട്ട് എന്റെ തന്നെ ലൈവ് ഫോണിൽ കണ്ടോണ്ടിരിക്കുക, അതാണ് ഏറ്റവും വലിയ രസം. പിന്നെ ഞാനേ ഞാൻ കാണിച്ചു തരാം കാണിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കാണിക്കാൻ നിന്ന് ഇവിടെ പലരും ഓടും, അതാണ് പ്രശ്നം. ഇവിടെ പലരും ഇപ്പോഴേ തന്നെ ഇതായിട്ടുണ്ട്, എന്നെ കാണിക്കല്ലേ, എന്നെ കാണിക്കല്ലേ എന്നുള്ള രീതിയിലൊക്കെ. എല്ലാരും എന്റെ ലൈവ് തന്നെ കണ്ടോണ്ടിരിക്കാൻ. ഇനിയിപ്പോ ഞാന് കാണിച്ചു തരാമേ. ഞാൻ ആദ്യത്താണ് ഗൗരി, ഇതാണ് ഗൗരി. നമ്മള് ഒത്ത് പഠിച്ച്, എന്താ പറയാ, ഒത്ത് കളിച്ച് നടന്ന എന്റെ കൂട്ടുകാരിയാണ്. ഇത് അമ്പാടിമോൻ. അമ്പാടിമോൻ എന്താ, എൻ്റെ കസിൻ ചേച്ചിയുടെ, ഇളയ ചേച്ചിയുടെ മൂത്ത മോനാണ്. ഇത് എൻ്റെ സ്വന്തം ചേച്ചി, ചിന്നു ചേച്ചി, റിബി. ഇതാണ് റിബി. പിന്നെ ചെപ്പൽ ചെപ്പൽ ചെന്നു കണ്ടു. പിന്നെ നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ഇത് എൻ്റെ അമ്മി, എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ വൈഫ്. ഇത് എൻ്റെ വേറൊരു കസിൻ ചേച്ചി. ഇത് ട്രിജി ചേച്ചി, എൻ്റെ ചേച്ചി, കസിൻ ചേച്ചി, മൂത്ത ചേച്ചിയാണ്. ഈ എൻ്റെ അമ്മയുടെ മോളാണ്. പിന്നെ പിന്നെ ഇത് ഇതേണ്ട എൻ്റെ മമ്മി. മമ്മി ഇതാണ്, ചേ മമ്മിയാണിത്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ കുറേ പോയിട്ടോ, ഇതൊക്കെ കുറേ. ആക്ച്വലി ഇവിടെ ഇങ്ങനെ 21st എന്നുള്ള ഫോയിൽ ലെറ്ററും എല്ലാം ഉണ്ടായിരുന്നു, ഫുള്ള് ബലൂൺസും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പോയി. പിന്നെ പിന്നെന്താ, പിന്നെ പിന്നെ ഇവിടെ ഉള്ളത്, എന്താ കാറ്റുപോയോ, എന്താ പറ്റി, ഇതിന്റെ കാറ്റുപോയോ? അയ്യോടോ, ആദ്യമോ ഊതി വീർപ്പിച്ചോ. അത് നേരത്തെ കണ്ട മോന്റെ അനിയനാണ്. പിന്നെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റില്ല, ഷർട്ട് ഇട്ടിട്ടില്ല. പിന്നെ 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 കുറെ പേരൂടൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ അവര് കാണിക്കാൻ സമ്മതിക്കില്ല. പിന്നെ ദേ ചെപ്പലി ചേട്ടൻ, ചെപ്പലി ചേട്ടൻ. സമ്മതിക്കില്ല ചേച്ചി, സമ്മതിക്കില്ല എനിക്ക്. പിന്നെ ഇത് എൻ്റെ വേറൊരു കസിൻ ചേച്ചി, മറ്റേ രണ്ട് മക്കളുടെയും അമ്മയാണ്. കണ്ടാ പറയില്ല, പക്ഷേ രണ്ടുപേരുടെ അമ്മയാണ്. അപ്പോൾ ഇത്രയും പേര് പിന്നെ ഉണ്ട് രണ്ടുപേർ, അവർ പക്ഷെ എടുക്കാൻ വരില്ല. അപ്പം ഇനിയിപ്പോൾ അപ്പോൾ എന്നോട് ആരൊക്കെയോ കാണണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും കാണിച്ചത് കേട്ടോ. അപ്പൊ കണ്ടില്ലേ. പിന്നെ എന്താ, പിന്നെന്താ, പിന്നെ ഇനി ഞാൻ ബർത്ത്ഡേയുടെ ഫോട്ടോസൊക്കെ ഇതാക്കാട്ടോ. സാഗർ എസ് ബി ഒരു ട്രോളിനുള്ള വകുപ്പായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏയ്
അതാ വേണ്ടിട്ടൊന്നും ഞാൻ തന്നിട്ടില്ല. പിന്നെ ചപ്പള്ളി വീട്ടിൽ പോയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചപ്പള്ളി വീട്ടിൽ പോയിട്ടില്ല. എന്താണോ എന്തോ എന്താ പോവാത്ത ചപ്പള്ളി എന്താ പോവാത്ത എല്ലാര്ക്കും ഹായ് പറ ഹായ് പറ സുഖാണോ എന്ന് ചോദിക്കും. എല്ലാവർക്കും സുഖാണോ എന്ന് ചോദിക്കും. എല്ലാരോടും സുഖം അവിടെ ചോദിക്കും. അവിടെ ചോദിക്കും സുഖാണോ. എനിക്ക് സുഖാണെന്ന് പറ. എനിക്ക് സുഖാണ് ചിഞ്ചു എന്ന്. എന്റെ വീട്ടില് ചിഞ്ചു എന്ന് വിളിക്കും കേട്ടോ. എല്ലാവർക്കും ഒരു ഫ്ലാങ്കിസ് കൊടുത്തേ. ഇങ്ങനെയാണോ? ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ? എന്തേലും പറഞ്ഞേ. കുപ്പിയുടെ അടുത്ത് പോവാണോ? അവന്റെ വല്യച്ഛനാണ് കുപ്പി. എല്ലാവരോടും അന്വേഷണം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും അന്വേഷണം പറയാം. എല്ലാവരും ഇവിടെ ഉണ്ട്. ബദ്രിക്ക് പപ്പയുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പപ്പയുടെ പേര് രാജു എന്നാണ്. ആക്ച്വലി പപ്പയ്ക്കൊന്ന് വരാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാല് നാട്ടില് ഞാൻ കാണിച്ചിട്ടുണ്ട് ആസ്മി ക്വസ്റ്റ്യനിലൊക്കെ. പപ്പയ്ക്ക് കുറെ ആടൊക്കെ ഉണ്ട്. ഞാൻ ആടിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് പപ്പ ആക്ച്വലി രണ്ടു ദിവസം മുന്നേ വന്നിട്ട് പോയി. ഒരാട് ഗർഭിണിയായിരുന്നു. ഗർഭിണിയായിട്ട് ഇന്നായിരുന്നു അതിന്റെ ഡെലിവറി ഡേറ്റ്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാല് ഇന്ന് എന്താ പറയാ ഇന്നത് പ്രസവിക്കുമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു. പക്ഷെ ഇന്ന് പ്രസവിച്ചില്ല. നാളെ ആവും. ഇവരൊക്കെ പറയണ്ടായിരുന്നു ഇന്ന് പ്രസവിക്കാന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഞങ്ങൾ രണ്ടു കൊല്ലം കൂടെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാറുണ്ടാണ്. മിസ്സായിപ്പോയി. പിന്നെ പപ്പ എവിടെ പോയി എന്ന് കുറെ പേര് ചോദിക്കുന്നു. പപ്പ അതുകൊണ്ട് പപ്പ ഇന്ന് വന്നില്ല. പപ്പ രണ്ടു ദിവസം മുന്നേ വന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ട് പപ്പ പോയി. പക്ഷേ പപ്പ എല്ലാത്തിനും വീഡിയോ കോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാനും മമ്മിയും ചിന്നും ചേച്ചിയും കൂടെ നിന്നിട്ട് പപ്പേനെ വീഡിയോ കോളിൽ ഫോണിലൊക്കെ വെച്ചിട്ട്. RRM ക്രിയേഷൻ ബർത്ത്ഡേ ആയിട്ട് ഡ്രിങ്ക്സ് എന്താ അടിച്ച് കിളി പോയ അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഡ്രിങ്ക്സും ഇല്ല. എന്താണ് അലിച്ച് മുട്ടായി ഉണ്ടോ? മുട്ടായി അവിടെ അപ്പുറത്ത് ഇരിപ്പുണ്ട്. പോയെടുത്ത് കഴിച്ചോ. ഇപ്പൊ എന്താ പറഞ്ഞോണ്ടിരുന്നെ? അങ്ങനെ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കില്ല കേട്ടോ. ഞങ്ങള് എന്താ പറയാ ഒരു ഹാപ്പിനെസ് അതിന്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണ് കേട്ടോ. പിന്നെയും ബഹളം തുടങ്ങിയിട്ടുണ്ട്. ഉങ്ക ഡ്രസ് കോസ്റ്റ്യൂം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. കുറെ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താല്ലേ? എന്താ പിന്നെ ഏതാ? ഞങ്ങൾ രണ്ടുപേരെ മുട്ടായി അല്ലേ. കൊച്ചിന് മിഠായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ മൊത്തം ഒന്ന് മിഠായി എടുത്ത് അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി കൊറേ കഴിച്ചു. പിന്നെ പിന്നെ എന്തൊക്കെയാ വിശേഷം? ശ്രീഹരി ഹായ് അക്ക പറഞ്ഞിട്ടുണ്ട്. ഹായ് ചേച്ചി, ഡ്രസ്സ് സൂപ്പറാണ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഇത് ഞാൻ പറഞ്ഞല്ലോ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. പ്രിൻസി സേവിയർ തുളസി ഓയിലാണോ ചോദിച്ചിട്ടുണ്ട്. സ്കിന്നാണോ? ഭയങ്കര സ്കിന്നിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഓയിലിയാണ്. എന്താ പറയുക, ഭയങ്കര ഓയിലിയാ. അതുകൊണ്ട് പിമ്പിൾസ് ഇങ്ങനെ പിമ്പിൾസിന് എന്താ പറയുക ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെന്താ കുറേ സംസാരിച്ചല്ലേ. മുനീർ ഖാൻ ബർത്ത്ഡേ സ്പെഷ്യൽ എന്താണ് ഫുഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ തള്ളൊക്കെ. ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. അല്ല നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതൊരു എന്ത് ചെറിയൊരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് സ്പെൻഡ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നെറ്റി നോക്കിട്ടൊക്കെ പോകുന്നു. അപ്പൊ
ചിരിച്ചോണ്ട് അങ്ങനെ ഇരിക്കണേ. ചിരി മാറ്റല്ലേ. അപ്പൊ എന്താന്ന് വെച്ചാല് ഞങ്ങക്ക് ചിരിച്ചോണ്ടിരി നോക്കി ചിരിച്ചോണ്ടിരിക്കണം. അപ്പൊ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ഫുഡ് കൊടുക്കാന്നൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ ആദ്യമോ കണ്ടില്ല, നിങ്ങക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് 5-സ്റ്റാർ തരിക. അപ്പൊ അത് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് പഠിച്ചതാ. മതി 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 പൊക്കോ. അപ്പൊ എന്താ സംഭവം വെച്ചാൽ, അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഫുഡൊക്കെ കൊടുക്കുക. അപ്പം ചിക്കൻ ഉണ്ടായിരുന്നു, സാധാ റൈസ് തന്നെയും സാധാ ചോറ്, പിന്നെ ബാക്കി എന്താ പറയാ നമ്മുടെ സദ്യ പോലെയുള്ള ബാക്കി സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അത് ഒക്കെ ഉണ്ടായിരുന്നു അത്ര. അത് അതൊക്കെ തന്നെയാണ് ഫുഡ്. അമൃത ഹാപ്പി ബർത്ത്ഡേ ഡിയർ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അമൃത. നമ്മുടെ സ്റ്റാർ മാജിക്കിലെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമൃത, താങ്ക് യു സോ മച്ച്. ബാബയുടെ നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബാബയെ ഞങ്ങൾ വീട്ടിൽ ആദി എന്ന് വിളിക്കും, അല്ലാണ്ട് ആദം എന്ന് പറയും. ആദി, ആദിയോട് ഒരു പാട്ട് പാടാൻ പറയുന്നുണ്ട്. ആദി ഒരു പാട്ട് പാടി കൊടുക്കുവോ? ആ വാ വാ, ഞാനിവിടെ ഇരിപ്പുണ്ടെന്ന്. വാ 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 വാ, പാട്ട് പാടി കൊടുക്കുമ്പോ അപ്പുറത്തെ മറ്റേ ഇല്ല മുട്ടായി തരുമ്പോ. കുറെ പേര് ചോദിച്ചു ആദ്യം ഒരു പാട്ട് പാടി തരുമോ. പാട്ട് പാടി കൊടുക്കണേ. ഏത് പാട്ടാ? പാട്ടുപാട്, പാട്ടുപാട്, മഞ്ഞക്കാട്ടില് പോവാലോ പാട്. പാട് മുട്ടായി വേണ്ട നിനക്ക്. മൂടില്ലേ, മൂടില്ല. പിന്നെ അവൻ പാടുമ്പോ ഞാൻ വീഡിയോ എടുത്ത്. ഭയങ്കര സംസാരാണ്. പാട്ട് പാടുമ്പോ മുട്ടായി തരും. പിന്നെ ദേ പാട്ട് പാടുവോ ആദി എന്നും ചോദിച്ചിട്ട് കൊറേ പേര് ചോദിക്കുന്നുണ്ട്. ഒരു പാട്ട് പാടി കൊടുക്കുവോ ആദി? ഒരു പാട്ട് പാടാതി. വലിയ ഡിമാൻഡാ. അപ്പൊ ഇവിടെ മുട്ടായി ഒക്കെ തപ്പി നടക്കും. അബിൻ ജോസ് ഹാപ്പി ബർത്ത്ഡേ റിനി ചേച്ചി പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഷീബ മുത്തു അരൂർ ഗുഡ് നൈറ്റ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഗുഡ് നൈറ്റ് നഫീല, ഹായ് പറയാമോ പറഞ്ഞിട്ടുണ്ട്. ഹായ് നഫീല. അനിൽ മുൻറോ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് പാട്ട് പാടൂ ആദി പ്ലീസ് എന്ന് മിസ്റ്റർ ബക്കാഡിയൻ പറഞ്ഞിട്ടുണ്ട്. പാട്ട് പാടുമോ ആദി? ആദി ഒരു പാട്ട് പാടുമോ? ഇവിടെ വന്നിരുന്ന് പാട്. സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു ഹായ് തരാമോ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷഹാന നിസാം, ഹാപ്പി ബർത്ത്ഡേ ഡിയർ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സേവിയർ ഓക്കെ ബൈ പറഞ്ഞിട്ടുണ്ട്. രക്ഷയില്ല. ആദ്യം ഇവിടെ ഇങ്ങനെ മുട്ടായി കഥ ിക്കൊണ്ട് നടക്കുവാണ്. ഷെൽഫിന്ന് എന്താണ്ടൊക്കെ പറക്കിയൊക്കെ എടുക്കുകയാണ്. എന്താണ്ട് ആദ്യം കാണിച്ചു തരാവേ. ഹായ് ഹായ് പറ. ഇതെന്താ എന്താ മുട്ടായി? എന്താ അത് വായി ഇടല്ലേ? ഇല്ല. അയ്യോ, മന്ദാരം പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് തരുമോ. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് തുടങ്ങുമെന്ന്. ഇപ്പോഴും ഉണ്ട് ഓൺലൈൻ ക്ലാസ്? 9 മണിയാകുമ്പോ. പിന്നെ പിന്നെന്താ പിന്നെന്താ ഹാപ്പി ബർത്ത്ഡേ റിൻചേച്ചി പറഞ്ഞിട്ടുണ്ട്. ആർവി നായർ നിയാസൊക്കെ അപ്പൊ നാട്ടിലെത്തിയിട്ട് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഹാപ്പി ജേണി. അപ്പോ സുഖമായിട്ട് പോയി എത്തിയിട്ട് വിളിക്ക. പിന്നെ പിന്നെന്താണ് വിശേഷം? പിന്നെ പിന്നെ എനിക്ക് കിട്ടിയ രണ്ട് ഗിഫ്റ്റൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്റെ ഫോട്ടോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം കേട്ടോ.
ഫോട്ടോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പില് കപ്പില് ഫോട്ടോ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തോ ഇടയ്ക്കൊന്ന് പാസ്സായി. അദ്നാൻ, ഹായ് അദ്നാൻ, സുഖമാണോ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. നഫീല, ഹാപ്പി ബർത്ത്ഡേ ഡിയർ പറഞ്ഞിട്ടുണ്ട്. രവീന്ദ്രൻ, ഹാപ്പി ബർത്ത്ഡേ, അല്ല താങ്ക് യു സോ മച്ച്. പിന്നെ ആ പാട്ട് പാട്, ആദ്യ പാട്ട് പാട്, പാട് പാട്. ഇച്ചിരി കൂടെ ഉറക്കെ പാടുവോ? ഇച്ചിരി കൂടെ അടുത്തോട്ട് വന്നിട്ടേ അങ്ങ് തൊണ്ട കീറി അയ്യോ അയ്യോ അയ്യോ. ഒന്ന് പാടുവോ, ഒന്ന് പാടുവോ. എന്തിനാ ചിഞ്ചു? പറ്റില്ല ചിഞ്ചു. അത് കുഴപ്പമില്ല, അത് ഈ ചിജിയായിരുന്നു, അത് അഴുക്കായിരുന്നു, അത് പോട്ടെ കളയട്ടെ. ആ ഇനി മോൻ പാട്ട് പാട്. ആ അങ്ങനല്ല, ഉറക്ക പാട്, ഇതിലോട്ട് നോക്കിട്ട് ഉറക്ക പാട്. കേട്ടോ നിങ്ങളെല്ലാരും, ഞങ്ങളുടെ ആദ്യ മോന്റെ പാട്ട് മഞ്ഞക്കാട്ടിൽ പോയാലോ, മഞ്ഞക്കിളിയെ പിടിക്കാലോ, ആ പാട്ട് ആദ്യ മോൻ പാടി. ആ പിന്നെ എന്റെ അല്ല, എന്റെയാ എന്റെയാ. എനിക്ക് ഇന്ന് കിട്ടിയ ഒരു ചെറിയൊരു പാവക്കുട്ടി, വേറൊരു പാവക്കുട്ടിയും കൂടെ കിട്ടി. എന്ത് എന്റെ പാവക്കുട്ടി? അത് ഇവിടെ എടുത്തോണ്ട് എവിടെ കിടക്കുവാ? അപ്പൊ അത് ആദ്യമോന് ഞാൻ കൊടുത്തായിരുന്നു. അപ്പൊ അവന് അവന്റെ കയ്യിൽ നേരത്തെ കളിക്കാൻ കൊടുത്തായിരുന്നു. അപ്പൊ അവ അത് അവിടെ കൊണ്ടുവച്ചിരിക്കാം. പിന്നെ ഇത് ഇതെനിക്ക് വിജയ് തന്നതാണ്. വിജു അർഷാദിക്ക് തന്നതാ, അർഷാദിക്ക്, അതല്ല എനിക്ക് വിജയ് തന്നതാണ്, ഇതെനിക്ക് അർഷാദിക്ക് തന്നതാണ്. താങ്ക് യു സർ. ആ പാവക്കുട്ടി, പാവക്കുട്ടി. മഹേഷ്, ഞാൻ പോവാ കൊറേ നേരമായി ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോറി കേട്ടോ മഹേഷ് ചേട്ടാ, ഞാൻ പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചു അതുകൊണ്ടാണ്. പിന്നെ ഈ ഈ പാവക്കുട്ടി, ഇതും എനിക്ക് അയച്ചു തന്നെയാണ് കേട്ടോ. ഭയങ്കര ഭയങ്കര രസമായിട്ടുണ്ട് കുഞ്ഞി പാട്ട്. അപ്പൊ ഇത് അഷാദക്ക് തന്നതാണ് കേട്ടോ. അതെനിച്ച് വിജയ് ഒരു ഒരു വരച്ച് വന്നിട്ടുണ്ട്, ഞാൻ തന്നെ. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് കിട്ടി. പിന്നെ പിന്നെന്തൊക്കെയാ വിശേഷം? ക്യൂട്ട് അടിക്കൂട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ലേസി ഡെവല്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ചിന്നു ഫാൻസ് ഞാനും മൈൻഡ് ചെയ്യണില്ലല്ലോ പറഞ്ഞിട്ടുണ്ട്. സോ പിന്നെ ശംഭുദേവ് ഞാൻ പോവാ. ഉണ്ണീസ് മൈൻഡ് ആക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഉണ്ണി. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. സൈറ, ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു. റിമഞ്ചർ ആയി പൊളിച്ചു പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ശംഭു ദേവ് കണ്ണൻ, ഹായ് ശംഭു, ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്, പോവാ പറഞ്ഞിട്ടുണ്ട്. ജിജിൻ ജിജോ, ഹായ് സലാമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടീം അതോ ലോകത്തിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. പിന്നെ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ മുന്നത്തെ എപ്പിസോഡിൽ, ഇടയ്ക്ക് ഓണം എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞാൻ വന്ന ഫസ്റ്റ് എപ്പിസോഡിൽ ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് കളറ്. അപ്പം അത് എനിക്ക് അധോലോകം ടീംസിലെ ഒരു മൂന്നാലഞ്ച് ചേട്ടന്മാർ ചേർന്ന് എനിക്ക് ഡിസൈൻ ചെയ്ത് തന്ന ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി ഇത് അശാന്ത അതിൻ്റെ ആ ഒരു മീൻസ് എന്താ പറയുക, ഒരു ഭാരവാഹി
ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ തന്നാണ് കേട്ടോ. ഇത് ആക്ച്വലി അധോലോകം ടീംസ് തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇതിൽ അധോലോക സാമ്രാജ്യം ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച്, സോറി കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് അധോലോകം ടീംസിൽ ആ കുറച്ച് ചേട്ടന്മാർ ചേർന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല ഡ്രസ്സായിരുന്നു, നല്ല ബ്ലാക്ക് കളറിൽ നല്ലതായിരുന്നു. പിന്നെ ഡ്രീം ലവർ റിനി ചേച്ചി വന്നിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. മന്ദാരം 9 to 9:45 വരെ ഓൺലൈൻ ക്ലാസ് ആണ്. എൻ്റെ പേര് പറഞ്ഞ് ഹായ് തരുവ വന്നിട്ടുണ്ട്. ലക്ഷ്മി വന്നിട്ടുണ്ട്, ലക്ഷ്മി ഹായ് ലക്ഷ്മി. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇനിയിപ്പോൾ ഉടനെ തുടങ്ങും തോന്നുന്നല്ലോ അല്ലേ. ഹൗ വാസ് യുവർ ബർത്ത്ഡേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സാംസൺ കുരിയപുരം പറയായിരുന്നു, അടിപൊളിയായിരുന്നു, അടിച്ച് പൊളിച്ചു. ഇനി എന്താ പറ്റുകയെന്ന് വെച്ചാൽ നാളെ ഇവരെല്ലാവരും പോകും. ഇവരെല്ലാവരും പോകുമ്പം പിന്നെയും ശോകം അവസ്ഥ. സത്യം പറഞ്ഞാൽ ഒരു പണിയില്ല. പിന്നെന്താ പറയുക, ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാനൊക്കെ ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകാൻ പറ്റും. എന്നാലും നമുക്കിപ്പോൾ എന്താ അത്രയ്ക്ക് അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബോറിംഗ് ആണ്, ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എന്താണ്, എന്തിനാണ് വന്നത്? പിന്നെ സുഖാണോ ചേച്ചി ചോദിച്ചിട്ടുണ്ട്. ആദില് സുഖാണ്, സുഖായിട്ടിരിക്കുന്നു. നിയാസുക ചോദിച്ചു എന്റെ ഗിഫ്റ്റ് എവിടെയാ ചോദിച്ചിട്ടുണ്ട്. ചിന്നു നിയാസുകാന്റെ ഗിഫ്റ്റ് കൊണ്ടുവന്നെ. നിയാസുകാന്റെ ഗിഫ്റ്റേ എനിക്ക് മറ്റേ ഇൻഫിനിറ്റി ബോക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറെ മിഠായിയൊക്കെ വെച്ചിട്ട്, മിഠായിയൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. അപ്പൊ അതിപ്പോ എന്താ പറയാ, ഇൻഫിനിറ്റി മൊത്തം എന്താ പറയാ, ഒന്നുമില്ല. അതിനകത്തൊരു വാച്ച് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച് കാണിച്ചു തരാം ഞാൻ. ചിന്നു എനിക്ക് അതൊന്ന് എടുത്തു തരൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നിയാസുക തന്ന ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇടിച്ചോ ഡ്രസ്സും മറ്റേ ബോക്സും. കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു മഗ് ഇതിൻ്റെ ചേച്ചി ആ ഗ്ലാസ് നോക്കാം, ആ ഒരു കപ്പ് എടുത്തോ. അപ്പോൾ അത് തന്നിട്ടുണ്ടായിരുന്നു. ആ സെൻറ്ററിലിരിക്കുന്നു. അപ്പോൾ ഗിഫ്റ്റ് കൊണ്ട് റൂം നിറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അയ്യോ അങ്ങനെയൊന്നുമില്ല കേട്ടോ, കുറച്ച് സ്നേഹമുള്ള ആൾക്കാർ കുറച്ച് ഗിഫ്റ്റുകൾ തന്നു. അത് ഭയങ്കര എന്താ പറയുക, ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി. ഇത് നിയാസുക തന്നതാണ്, ഒരു എന്താ പറയുക, ഒരു കപ്പാണ്. ഞാൻ തന്നെയാണ് രണ്ട് സൈഡ് തിരിച്ചാലും മറിച്ചാലും ഞാൻ തന്നെയാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടായിരുന്നു. ഞാൻ എന്തായാലും ലൈവ് തന്നിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന ഗിഫ്റ്റ്സ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടായിരുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങളിത് ഓപ്പൺ, ഇവിടെ പിന്നെ ഇവരൊക്കെ ഭയങ്കര ബഹളം തുടങ്ങി കേട്ടോ. പുറത്തു പോയിരുന്നേ എല്ലാവരും, പിന്നെ അകത്ത് കയറിയിട്ട് ഇപ്പം ബഹളം വയ്ക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ബോക്സായിരുന്നേ. ഇത് ആക്ച്വലി ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ ഇതേ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെയുണ്ട്. പിന്നെ ഈ താഴോട്ട് നോക്കരുത്, ഇവിടെ കുറേ എന്താ പറയുക, കുറേ മിഠായികളും പിന്നെ ഇതേ ഈ മഗ് ഇതും പിന്നെ ആ ഇൻഫിനിറ്റി ബോക്സ് അവിടെ അതുണ്ട്, ഒരു ഇൻഫിനിറ്റി ബോക്സ് ഉണ്ട്. വാച്ച് ഉണ്ടായിരുന്നു, ആ വാച്ച് അവിടെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഇതിലുണ്ട്. അപ്പോൾ ഒരു വാച്ചും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ആ മിഠായി ഒക്കെ ഇതിൽ നിന്ന് എടുത്തു. കാര്യം ഇതിൽ തന്നെ വെച്ചിരുന്നാൽ അതൊക്കെ എടുത്ത് വേറെ ഫ്രിഡ്ജിലൊക്കെ വെച്ചു. പിന്നെ എന്താ പറയുക, വാച്ചും എല്ലാം എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഇത് ഞാനിങ്ങനെ സേഫായിട്ട് അകത്ത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത്
ഇതാണ് ന്യാസിക്ക എനിക്ക് തന്നെ. ഇതൊരു ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല കളറ്. ഇത് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് മോഡല്. പക്ഷേ ഇവരിടുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും, ഞാനിടുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ന്യാസിക്ക തന്ന ഗിഫ്റ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർ മാജിക് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് എനിക്ക് ആ ഒരു ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഓഫ് വൈറ്റ് കളർ വലിയ ആ ഒരു ടെഡി ബിയറില്ലേ, അത് അവർ തന്നതാണ്. അതിൻ്റെ കൂടെ ഒരു പാക്കേജ് ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. പിന്നെ കേക്ക് ഉണ്ടായിരുന്നു, അവർ വന്നിട്ട് കേക്ക് കട്ട് ചെയ്തു കേട്ടോ. ഇന്ന് കുറേ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. ആ കേക്കിനകത്ത് എൻ്റെ ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുള്ള കേക്കായിരുന്നു അത്. പക്ഷേ എന്താ പറയുക, നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അതും ഞങ്ങൾ കട്ട് ചെയ്തു. പിന്നെ ഇത് ഉണ്ടോ, ഇതൊരു ചുരിദാറാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്തേക്ക. അപ്പോൾ ഇതാണ് അവർ വന്നപ്പോൾ എനിക്ക് തന്ന ഡ്രസ്സും ആ ചെടിയും അതും എല്ലാം കൂടെയാണ് അവർ ഗിഫ്റ്റ് ചെയ്തത്. പിന്നെ ഇത് ഒരു നോർമൽ ഒരു ഫ്രോക്ക് പോലെ ഒരു ഡ്രസ്സാണ്. ഇതും കൂടെയാണ് എനിക്ക് ഒരു ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ഇതും കൂടെ ലൈവ് സ്റ്റക്കായി ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതൊരു ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതെനിക്ക് തന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹനുമ ചേച്ചി തന്നതാണ് ഈ ഡ്രസ് മെറ്റീരിയൽ. പിന്നെ ഇതും ഒരു ചുരിദാർ സെറ്റ് പോലെയാണ്. ഇതും ഇതിന് ഇനി പലാസോ പാൻറ് വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നത് നാട്ടിൽ നിന്നൊക്കെ ആൻറ്റി വന്നപ്പോൾ ആൻറ്റിയും അവർ ചേച്ചിയും ഒക്കെ കൊണ്ടു തന്നതാണ് ഇത്. പിന്നെ കിട്ടിയതൊക്കെ എന്താ പറയുക, കുറേ മിഠായിസ്. പിന്നെ ഇല്ല, ഇതൊക്കെ മറ്റേതിൻ്റെ സെറ്റൊക്കെയാണ്. പിന്നെ കിട്ടിയ മറ്റേ പിന്നെ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മറ്റേ ലാച്ച്. പിന്നെ ഇത് എനിക്ക് സൗദിയിൽ നിന്ന് ബഷീറൊക്കെ അയച്ചതാണ്. താങ്ക് യു സോ മച്ച്. രണ്ട് കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വല്ലാത്ത ജാരാണല്ലോ ഈ കുട്ടിക്ക് എന്ന് വന്നിട്ടുണ്ട് അനീഷ് മഞ്ഞൽ. അപ്പോൾ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കിട്ടിയതൊക്കെ കൂടുതലും കുറേ മിഠായികൾ കിട്ടി. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മിഠായിയൊക്കെ ഗൗരി ഇനി പോകുമ്പോൾ ഗൗരിയുടെ ബാഗൊക്കെ ഒന്ന് കുറഞ്ഞെടുക്കണം. അവളൊക്കെ കുറേ വന്ന് വാരി എടുക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ മിഠായി കേട്ടോ. അത് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാം. യോഗേഷ് തൈര കുറേ മെസ്സേജ് അയച്ചു, റിപ്ലൈ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഹായ് യോഗേഷ്. അരുൺ വിനീത് ഹായ് റിനി പറഞ്ഞിട്ടുണ്ട്. ഹായ് ജിജിൻ ജിജോ, പുതിയ സീരിയൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ മനു പി വി എം റിനിമോളെ പറഞ്ഞിട്ടുണ്ട്. ഹായ്. പിന്നെ എന്തൊക്കെയാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം ഇവിടെ ഇപ്പൊ ഞങ്ങളിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഞാനും അമ്മയും ചേച്ചിയും ജോലി തന്നെയായിരുന്നു. ചവിട്ട് വേണം കേട്ടോ. ഗൗരി ഒന്ന് ഒന്ന് കുറേ മിഠായി. ഞാൻ ഇങ്ങനെ ഒരു മിഠായിന്റെ എനിക്ക് പാക്കറ്റ് ന്യാസൊക്കെ അവർക്ക് വന്നപ്പോൾ കൊണ്ടുവന്നു കേട്ടോ. വെറുതെ അതൊന്ന് പൊട്ടിച്ചു. എന്റെ പൊന്നെ അതിലെ എല്ലാ നല്ല മിഠായിയും ഗൗരി എടുത്തിട്ട് പോയി. എന്ത് ചെയ്യാനാ, എനിക്കൊന്നും കിട്ടില്ല. പിന്നെ ആദ്യം ഇവിടെ കിടന്നിട്ട് ഭയങ്കര ബഹളം. ജമേ ബിജമേ എന്നൊക്കെ വിളിച്ചോണ്ടിരിക്കാം. ബിജമ്മ എന്റെ മമ്മി കേട്ടോ. ബിജി. പിന്നെ നന്ദന 5929 ചേച്ചി ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഹായ് നന്ദന. പിന്നെ
ബർത്ത്ഡേ എങ്ങനെയുണ്ടാകുന്നു ചോദിച്ചിട്ടുണ്ട് മനു കിഴിയൻ. ബർത്ത്ഡേ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കാര്യം ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കാം, അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് വന്നു, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ചേച്ചി നല്ലപോലെ സംസാരിച്ച് കാണുന്ന എപ്പോഴാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തെങ്കിലും മിഠായി കള്ളത്തി ഗൗരി എവിടെ ബഷീർ? അത് തന്നെ ഈ മിഠായി കള്ള ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് ഗൗരി. പാവം അവൾക്ക് ബിനേഷ് പട്ടേം ഒന്ന് മൈൻഡ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ ആദ്യം ഇവിടെ ജെയിൻ ജോസഫ് സിക്സ് ഫോർ ഹാപ്പി ബർത്ത്ഡേ, ഞങ്ങൾക്ക് കേക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തിരുന്നിട്ട് എല്ലാവരും ലൈവ് ആണ്. അപ്പൊ ആദ്യയുടെ കരച്ചിലൊക്കെ ഞാൻ തന്നെ കേക്കിട്ട് നോക്ക എന്താണ്. ചെമ്പല്ലി എന്ന് പറഞ്ഞു അരുൺ. ചെമ്പല്ലി അല്ല കേട്ടോ, ചെപ്പള്ളിയാണ് കേട്ടോ. ചെപ്പിളി ചെപ്പിളി എന്ന് നമ്മൾ വിളിക്കും. ചെപ്പിളി ചെപ്പിളി നിങ്ങളൊക്കെ അങ്ങനെ വിളിച്ചാൽ മതി. ചെപ്പിളി പിന്നെ അല്ല, ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. എം ജി ഒന്ന് നിർത്തിപ്പൊക്കൂടെ, നെഗറ്റീവ് പീപ്പിൾസ് ആണ് കേട്ടോ. നെഗറ്റീവ് പീപ്പിൾസ് ഈ എം ജി എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് പീപ്പിൾസ്, വെരി നെഗറ്റീവ്. ചുമ്മാ പറഞ്ഞ കേട്ടോ, അത് എം ജി എന്ന് പറയുന്നത് നോക്കിയാ മതി. ഇതില് ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞിട്ട് അതെന്റെ ഇവളാണ് കേട്ടോ, ഗൗരി ആണ് കേട്ടോ. ഗൗരി എം ജി എന്നാണ് അവളുടെ പേര്. എം ജി എം ജി എന്ന് ഷോർട്ടായിട്ട് അവളെ വിളിക്കാറുണ്ട്. അപ്പോൾ അവളത് ഇതാക്കിയിട്ടുണ്ട്, അറ്റ് എം ജി സെറ്റ്. പാവം കേട്ടോ, അവള് ഇനി കൂടുതൽ ഇരുന്നാലേ അവൾക്ക് മനസ്സിലായി അവള് ചെയ്യുന്ന കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമെന്ന്. അതുകൊണ്ടാണ് അവള് പറഞ്ഞത്. അയ്യോ ആരും റിപ്പോർട്ട് അടിക്കല്ലേ, അത് ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. അവള് വെറുതെ തമാശക്ക് പറഞ്ഞതാ. ആണോ ആണോ, നീ തമാശ പറഞ്ഞതല്ലേ. ബ്ലോഗ് നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ് കേട്ടോ, അത് നമ്മള് ചുമ്മാ അവിടെ നിന്നിട്ട് വിട്ടതാ. റോഷ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഹായ് റോഷ്. കേക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആകാശ് കേക്കേടി. കേക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, കേക്ക് ഒരു കേക്ക് ഫെറേറോ റോഷേ ആയിരുന്നു ഫ്ലേവറ്. പിന്നെ ഉണ്ടായിരുന്ന ഒരു കേക്ക് വാനില ആയിരുന്നു ഫ്ലേവറ്. അത് മാത്രമേ നമുക്ക് അറിയൂ. പിന്നെ ഇന്നലെ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ബ്ലൂബെറി ഫ്ലേവറായിരുന്നു. പിന്നെ ബാക്കി ഒന്ന് രണ്ട് മൂന്ന് കേക്ക് അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്കത് ഏതാണ് ഫ്ലേവറെന്ന് അറിയില്ല എനിക്കത്. അപ്പോൾ ഇത് അങ്ങനെ ഗൗരി ചേച്ചിയുടെ ഇൻസ്റ്റാ നെയിം ഒന്ന് പറയൂന്ന്. ഗൗരിക്ക് ഭയങ്കര ഫാൻസ് ആയിരുന്നു. എം ജി, അത് എങ്ങനെയാണ് നമ്മൾ എഴുതിയേക്കുന്നത്? ഒരു നീണ്ട വര എം, പിന്നെ ഒരു നീണ്ട വര ജി. അപ്പൊ ജി ഗീത, ജിയോ ഗൗരി മദനകുമാർ അവളുടെ അച്ഛന്റെ പേരാണ് മദനകുമാർ. ഇന്ന് കണ്ടിട്ട് ഒരു യക്ഷി ലുക്ക് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ എല്ലാരും വിഷമി, ഇവിടെ എല്ലാരും എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. പോയി ഫുഡ് കഴിക്കും പിള്ളാരെ. പിന്നെ ഫേവറേറ്റ് കേക്ക് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് എന്താ പറയാ, വാനില ഫ്ലേവർ തന്നെയാണ് ഇഷ്ടം. കാര്യം വെച്ചാ ബാക്കി എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു ഒരു എന്തോ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. നല്ല തന്നെയാണ് എനിക്കിഷ്ടം. പിന്നെ ചിന്നു ചേച്ചി എവിടെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. അയ്യോ
അല്ലല്ല നേരത്തെ ജിൻസി ഇട്ട് ചോദിച്ചാൽ അറിയാവുന്നവരെ ചോദിച്ചു. പിന്നെ ജിനീഷ് ജോയി ഹാപ്പി ബർത്ത്ഡേ വന്നിട്ടുണ്ട്, ബർത്ത്ഡേ പൊളിച്ചോ ചോദിച്ചിട്ടുണ്ട്. ഒരു കമ്മലിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മല് കമ്മലൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനൊന്നും ഇതാകുന്നില്ല. എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ തന്നെയാണ് വീട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്, പക്ഷേ ക്യാമറ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും വരില്ല. സ്മോൾ ബോയ് എവിടെയാ ചോദിച്ചിട്ടുണ്ട്. തുഹീൻ ഇവിടെ എവിടെയോ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. ഗോഡ്വിൻ ഫിലിപ്പ് കേക്ക് മാത്രമേ വായിക്കുന്നുള്ളൂ, ഞങ്ങളെ കൂടി മൈൻഡ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഷെരീഫ്. എം ജി ഫാൻസ് കമോൺ, ഗൗരിക്ക് ഫാൻസ് ആയിട്ടോ? ഗൗതം ചേച്ചി ഒരു ഹായ് തരുമോ പ്ലീസ്? ഹായ് ഗൗതം. ആ ഗൗതം എന്ന് പറയുന്നത് നമ്മുടെ ഗൗരിയുടെ ചേട്ടനാണ് കേട്ടോ. രണ്ടു ദിവസം മുന്നേ ഗൗതം ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക, നന്നായിട്ട് വിഷൊക്കെ ചെയ്തു, അടിപൊളിയായിരുന്നു. ഫുഡ് കഴിച്ചോ ചോദിച്ചിട്ടുണ്ട് വിജന. ഫുഡ് കഴിച്ചിട്ടില്ല. മിസ്റ്റർ നോ വെസ്ലി എന്നെ ഒന്ന് മൈൻഡാക്കി ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് നോ വെസ്ലി. ഹായ് ഡോക്ടർ ദാവൂദ്. ചേച്ചി ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ, വിൽ യു ഷോ ഗൗരി ഓൺ ലൈവ് എന്ന് വിവേക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഗൗരിയെ കുറച്ച് മുന്നേ കാണിച്ചു കഴിഞ്ഞു കേട്ടോ. ഗൗരിക്കതൊന്നും താങ്ങാൻ വയ്യ. പിന്നെ പിന്നെന്താ, നീ ആ സേവി ടാറ്റ പറയുന്നുണ്ട്. ടാറ്റ. അപ്പൊ ഇനിയിപ്പോ എന്താ പറയാ, അപ്പൊ എന്താ പറയാന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ആക്ച്വലി രണ്ടു മൂന്ന് ദിവസം കൊണ്ടേ അടിപൊളിയായിരുന്നു. ഇന്നലെയൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഭയങ്കര രസമായിരുന്നു അല്ലേ. അപ്പോ എന്താ പറയാ, ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ കസിൻസും കുട്ടികളും ഫ്രണ്ട്സും എല്ലാരും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്താ പറയാ, വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ കിട്ടുക. അതൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. അപ്പം എന്താ പറയാ, അങ്ങനെ കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം, ഇനിയിപ്പോൾ നാളെ എന്താ പറ്റുകയെന്ന് വെച്ചാൽ എല്ലാം വഴിപടിയാണ്. ഹബീബൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ഷൂട്ടിന് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ പോയിരുന്നില്ല. കറുത്തമ്പത്തിന് തടി കൂടുന്നു, ഒന്ന് പട്ടിണി അളക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാക്സിമം എന്താ പറ്റുന്നതെന്ന് അറിയോ, ഇടയ്ക്ക് എന്താ ഞാൻ ജിമ്മിൽ പോയി നോക്കേ, കുറച്ച് ആൾ കഴിയുമ്പോൾ അങ്ങ് മടിക്കും. മടിക്കുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ചാൽ നമ്മളായിട്ട് തന്നെ സ്വന്തമായിട്ടൊരു റീസൺ അങ്ങ് കണ്ടെത്തും. എന്തെങ്കിലുമൊക്കെ പോവാതിരിക്കാം, അയ്യോ അതങ്ങനെ, മീൻസ് എന്തെങ്കിലും അയ്യോ അതങ്ങനെ ആയിപ്പോയി, ഇതിങ്ങനെ എന്തെങ്കിലും റീസൺ നമ്മളായിട്ട് തന്നെ അങ്ങ് കണ്ടെത്തും. എന്നിട്ട് അതങ്ങ് മുടങ്ങും. പിന്നെ വിചാരിക്കും എന്താ നമുക്ക് ഡയറ്റിങ് നോക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഡയറ്റിങ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഓരോ തവണ ഫുഡ് കഴിക്കുമ്പോഴും അടുത്ത പ്രാവശ്യം നാളെ ആവട്ടെ ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെയും കഴിക്കുമെന്ന് വിചാരിക്കും. പിന്നെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഭയങ്കര ആഗ്രഹം തോന്നുകയാണെന്നുണ്ടെങ്കിലേ ഞാനായിട്ടങ്ങ് മനസ്സിൽ വിചാരിക്കേ, അയ്യോ എനിക്കിനി നാളെ ചിലപ്പോൾ ഇങ്ങനെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കുക. അങ്ങനെയൊക്കെ അങ്ങ് നെഗറ്റീവ് അങ്ങ് ഭയങ്കര നെഗറ്റീവ് അങ്ങ് ചിന്തിച്ചിട്ട് ഇപ്പം പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഫുഡൊക്കെ കഴിക്കും കേട്ടോ. അതൊക്കെയാണ് ഞാൻ ചെയ്യണത്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് തടി കൂടുന്നുണ്ട്, നന്നായിട്ട് കുറയ്ക്കണം, കുറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ എന്താ, പിന്നെ കുറേ നേരമായി. അപ്പോൾ എന്തായാലും ഞാൻ പോവാണ്.
എന്താ അപ്പോൾ എന്നെ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഗൗരി ഒന്നും കൂടെ ആ മ്യൂസിക് കേൾപ്പിക്കോ പ്ലീസ്. എടി ചിഹ്നം ഒന്ന് വെച്ചിട്ടുണ്ട് ഗൗരിയുടെ. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ പെട്ടെന്ന് ഒരു റിംഗ് ടൂൺ കേൾക്കും. ഗൗരിയുടെ ഫോണിൻ്റെ റിംഗ് ടൂൺ ആണ്. എന്താണെന്നറിയോ, നമ്മൾ ഈ നാഗവല്ലി ഏതാ മണിച്ചിത്രത്താടില്ലേ അതിനകത്ത് അച്ഛൻ വിളിക്കുമ്പോൾ ഉള്ള ടൂൺ അല്ല, എല്ലാവരും വിളിക്കുമ്പോഴും അവളുടെ ടൂൺ അത് തന്നെയാണ്. ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അവളുടെ ഫോണിൻ്റെ റിംഗ് ടൂൺ ആണ് നമ്മുടെ മണിച്ചിത്ര താഴിൽ ഒരു ടൂടു ടൂടു. എന്താ എനിക്കത് ചെയ്യാനറിയില്ല, എടി ഒന്ന് കേൾപ്പിക്കുന്നത്. ആ ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ വേറെ അപ്പൊ എന്താന്ന് വെച്ചാല് ആ മണിച്ചിത്രത്താഴിൽ ആ ഒരു സോങ് ഉണ്ട്. എടി ഒന്ന് മ്യൂസിക് ഒന്ന് പാടി കേൾപ്പിക്കും. ഗൗരി പാട്ടുകാരിയാണ് കേട്ടോ, ഒന്ന് പാടി. ഞാൻ പാടിയ വേറെ ട്യൂണായി പോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ആ ട്യൂണാണ് അവൾ ഇട്ടിരിക്കണേ. നമ്മൾ പെട്ടെന്ന് ഞെട്ടും ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ടേ ഈ ഇതിങ്ങനെ കേൾക്കുമ്പോ. സാധാരണ പോലെ ഒന്നുമല്ല, സാധാരണ ആൾക്കാരെ പോലെ ഒന്നുമല്ല. അപ്പൊ എന്നിട്ട് ഇപ്പൊ എന്താ നടന്നു വെച്ചാൽ ഇപ്പൊ പെട്ടെന്നൊരു കോൾ വന്നേ. കുഞ്ഞാ വിളിച്ച്, കുഞ്ഞു മീൻസ് ഗൗതം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഗൗരിയുടെ ചേട്ടൻ. അപ്പൊ കുഞ്ഞു വിളിച്ചിട്ട് ലൈവ് ഒക്കെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി വിളിച്ചത്. അപ്പോ പിന്നെ എന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അവളുടെ പേര് ആവണി ഒന്ന് വിഷ് ചെയ്യുമോ എന്ന് വിജിന ചോദിച്ചിട്ടുണ്ട്. അപ്പോ നാളെ നവംബർ 17-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന അവനിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ് ഞാൻ നേരുന്നു. ഗോഡ് ബ്ലെസ് യു. അപ്പോ നല്ല എന്താ പറയാ, നല്ല ഹാപ്പി ആയിട്ട് അച്ഛ വിളിക്കുക ബർത്ത്ഡേ ഒക്കെ. ഓക്കെ. അപ്പോൾ പിന്നെ എത്ര ഏജ് ആയിരുന്നു, പിന്നെയും പിന്നെ ഹൗൾഡ് ആയി, പിന്നെയും പിന്നെയും പൊക്കി പറയടി പൊക്കി പറയടി എന്ന് പറയുന്നുണ്ട്. ഇതുണ്ടോ ഗൗരിയുടെ റിംഗ് ടൂണാണേ. ബോർഡുള്ള ആരെങ്കിലും ഇതൊക്കെ ഇടുവോ റിംഗ് ടൂണായിട്ട്? അമ്മ വിളിക്കുക, അമ്മ. അതന്നെ കോമൺ ആയിട്ട് ആര് വിളിച്ചാലും ഇത് തന്നെയാ ഉള്ള റിംഗ് ടൂണ്. അപ്പോ കുഞ്ഞുവിനെ പറ്റി പൊക്കി പറയാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു എന്ന് പറയുന്ന ഗൗരിയുടെ ചേട്ടൻ ഗൗതം. കുഞ്ഞു വളരെ നല്ലൊരു മനുഷ്യനാണ്. പിന്നെന്താ, അപ്പോൾ ഒന്നുമില്ല, ചുമ്മാ തമാശ. പിന്നെന്താ, അപ്പോൾ എന്താണെന്ന് വെച്ചാലും ടാറ്റ, ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് 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 നന്ദി. അപ്പോൾ എന്താ പറയുക, താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇട്ടു, കുറേയൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടു, പിന്നെ എല്ലാം ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ലൈവിൽ വന്നിട്ട് എല്ലാവരോടും ഒക്കെ പറയാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് അമൻ അബ്ദു എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുക വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമന് ഹായ്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ പോവുകയാണ്. എന്താ പറയുക, പോവുകയാണ് കേട്ടോ. അപ്പം ബൈ. എല്ലാവരോടും ഒരുപാട് നന്ദി. ഞാൻ വളരെ ഹാപ്പിയാണ്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പം എന്താ, അവസാനമായി എൻ്റെ പേര് പറയുമോ പറഞ്ഞിട്ടുണ്ട് അദ്നാൻ. അദ്നാൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ബൈ, താങ്ക് യു സോ മച്ച്. പോകാനും തോന്നുന്നില്ല, എന്നാലും ബൈ. ഓക്കെ, താങ്ക് യു.